ആളെന്നെ സജീൻ ഇനി എന്നിട്ടില്ലേ കില്ലുവിന് ബാലകൃഷ്ണി രാവിലെ എവിടെ പോന്നു സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു ഉടത്തിന് അവന്റെ ഭാര്യയും അവളുടെ കാമുകനെയും വെട്ടിക്കൊന്നു പോലീസിന് ഇതുവരെ അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല ഞാനത് നോക്കട്ടെ ബാലട്ടെ സൂക്ഷിക്കണേ മര ഞാൻ അടുത്തവണ ഊട്ടിക്ക് പോകുമ്പോ വെൽവെറ്റ് റോസിന്റെ കമ്പൗണ്ട് വരാം ഊട്ടിയിൽ നിന്ന് എന്തിനായാലും എന്നെ കെട്ടിച്ചു നോക്കുന്നത് ചെണ്ടയിലുണ്ട് ഞാൻ തടവുകാരനായിരുന്നപ്പോ നട്ടു വളർത്തിയതാ ഓ യമ വളർത്തിന്റെ കാര്യം മറന്നു ഇന്ന് വൈകുന്നേരം വാങ്ങും മോർണിംഗ് ഡാർലിംഗ് സ്കൂളിൽ പോണ്ടേ വേഗം പല്ലേക്ക് പതുക്കെ മോനെ ബൈജു ഞാനാ പറയുന്നത് മര്യാദയ്ക്ക് തട്ടി താഴെയിടും എന്നെ തൊട്ടുപോയത് തൊട്ടതെല്ലാത്തിനും ഞാൻ പറ്റും എന്തായി ഉത്തരവ് അവൻ അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല ഒരു നിമിഷം വിജയൻ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് അടുത്തു പോയത് എടാ കുട്ടപ്പ ഞാൻ പറയുന്നത് കേൾക്കും തട്ടി താഴെയിടും ഞങ്ങൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ
കത്തി താഴെ ഇടൂ. ഞാനാ പറയുന്നത്, കത്തി താഴെ ഇടൂ. ഇല്ല 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 ഇല്ല
എന്താ എന്താ ഇവിടെ ഒരു ബഹളം ഡാഡി എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന എന്തിനു മനുഷ്യനെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു ഓഹോ അപ്പൊ ഇതൊരു തർക്കവസ്തുവാണല്ലേ തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ് അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ചേട്ടാ ഇത് വാങ്ങിച്ചോണ്ട് വന്നെന്ന് നീന എനിക്ക് എഴുതിയിരുന്നു അതുകൊണ്ട് അവക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാണ് അങ്ങനെയാണോ കാര്യം ആ അപ്പൊ ഇതാക്കൊക്കെ വേണ്ടത് ബൈജുവിനോടാ തയ്ക്കോ അപ്പോ തർക്കം തീർന്നല്ലോ എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക് സ്കൂൾ ബസ് വരാൻ സമയമായി നീ എപ്പോ വന്നു ഞാനിപ്പോ വന്നേ ഉള്ളൂ അവൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല ബാലേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു എന്നാ നീ കാപ്പി എടുക്ക നിന്റെ ഹൗസ് അറ്റൻഡൻസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു അപ്പൊ ഇനി എന്താ പരിപാടി എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാ നോ 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 നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേട്ടാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഫോണിൽ അപ്ലൈ ചെയ്യൂ പഠിക്കാവുന്ന അത്രയും പഠിക്കുക അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി ശരിയാട്ടു കുമാരൻ അയച്ച കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വറുത്ത മീൻ എന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അനിയന് മീൻ വറുത്ത് കൊടുക്കുന്നത് ചിറ്റപ്പിന് ഇവൻ നിന്നെ കാണാൻ നിന്നെ ശല്യം ചെയ്യായിരുന്നു അവന് നേരെ ടെമ്പറേച്ചർ ഉണ്ടെന്ന് നോക്കി ചിറ്റപ്പാ ഞാൻ പോയൊരു സൂചി എടുത്തോണ്ട് വരാം ഇവനെ കുത്തി വെക്കാം വേണ്ട ചിറ്റപ്പാ നമുക്കിവന് എനിമ കൊടുക്കാം എനിമയോ അതെന്തോ നിനക്കറിയോ പിന്നെ ഈ അടി കൂടെ വെക്കുന്നത് ഫോൺ പേടിക്കണ്ട അതൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ് ഇവന്റെ കാലിന് എന്ത് പറ്റി ഒന്നുമില്ലണ്ടാ അല്ല ബാബുവിന്റെ തോൾ കയറി ഇരിക്കുന്നത് ചോദിച്ചതാ ബാബു വന്ന പിന്നെ അവന്റെ തോളിൽ നിറങ്ങൂല്ല അപ്പോഴേ ശ്രീമതി ഞായറാഴ്ച വള്ളം കളിയാ നമുക്ക് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല ഏ ഇപ്രാവശ്യം ഉദ്ഘാടനം ഐ ജിയുടെ ഭാര്യ എങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകാം ചിറ്റപ്പ നമുക്ക് ബീച്ചിൽ പോകാം വേണ്ട ചിറ്റപ്പ പാർക്കിൽ പോകാം ചിറ്റപ്പ ചിറ്റപ്പ നമുക്ക് ട്രെയിൻ കളിക്കാം ശരി ഓക്കെ നീ പറയാ പിന്നെ അപ്പീലില്ലല്ലോ അപ്പൊ കാപ്പൂടി കഴിഞ്ഞിട്ട് മലരും കിളിയും ഒരു കുടുംബം നദിയും കടലും ഒരു കുടുംബം നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം മലരും കിളിയും ഒരു കുടുംബം നദിയും കടലും ഒരു കുടുംബം ൂരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും അഴകുക നിങ്ങൾ ഉണർവുകൾ നിങ്ങൾ അഴകുക നിങ്ങൾ ഉണർവുകൾ നിങ്ങൾ
അമ്മയ്ക്കും അച്ഛനും കളികളെ മേവുന്ന എൻ കണ്ണിൻ മണികളെ നിങ്ങൾക്കായി സ്വർണ്ണ പൂങ്കുടയുമായി നിൽക്കുന്നു ആരാമും നിറവുമാ മലരും കിളിയും ഒരു കുടുംബം നദിയും കടലും ഒരു കുടുംബം മലരും കിളിയും ഒരു കുടുംബം നദിയും കടലും ഒരു കുടുംബം നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം ലലല ലലല ലലലലല്ല ലലല ലലല ലലലലല്ല അപ്പോഴേ ശ്രീമതി മണി 12 കഴിഞ്ഞു ഉറങ്ങണ്ടേ എത്രയായാലും ഞാൻ ഇങ്ങനെ തോപ്പിച്ചിട്ടുള്ള ബാലട്ടം വീട്ടിൽ നിന്ന് ഹൗസ് അറിയൻസ് ഒക്കെ കഴിഞ്ഞല്ലേ വിജയൻ ഇപ്പോഴും ഇവിടെ ദശയല്ലേ അല്ല എനിക്ക് ട്രാൻസ്ഫർ ആയി ആലപ്പുഴ ജില്ലയിലേക്ക് വിത്ത് പ്രൊമോഷൻ ഓ കൺഗ്രാചുലേഷൻ താങ്ക് യു എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം അതിനു മുമ്പ് ചേട്ടനെ കാണാൻ വന്നതല്ലേ അതെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും ചേട്ടൻ വിജയൻ വന്നിരിക്കുന്നത് ചേട്ടനോട് പറ ഇനി എന്താ അടുത്ത പ്ലാൻ ഹയർ സ്റ്റഡീസിന് ഫോറിന് പോകണമെന്നാ ചേട്ടനെ നിർബന്ധം യു മസ്റ്റ് മിസ്റ്റർ ബാബു ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ചേട്ടൻ എ മോസ്റ്റ് ലവിംഗ് ബ്രദർ ഐ ഹാവ് എവർ സീൻ അതെന്താ അങ്ങനെ പറഞ്ഞു ഒരാറു മാസം മുമ്പ് ബാബുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ ചെറിയൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാ ഹി വാസ് സ്ലീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ് പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാ അദ്ദേഹം സമാധാനപ്പെട്ടത് ചേട്ടൻ വരുന്നുണ്ട് അല്ല മിസ്റ്റർ വിജയനോ സാർ ഞാനിന്ന് ചാർജ് എടുക്കാണ് യെസ് ഐ നോ ഐ നോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല യു ആർ റോങ് മിസ്റ്റർ വിജയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല
നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഐ വിഷ് യു ഓൾ സക്സസ്. കുട്ടികൾ അവർ സ്കൂളിൽ പോയി. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയതാ. എന്താണിത്? കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. നോ 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 നോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾ അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം സർ, എന്റെ ഒരു സന്തോഷത്തിന് അത് വേണ്ട. ബാലേട്ടാ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. നോ സർ. എന്തോ വിജയനാകെ വേർത്ത് പോയി. എന്തോ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് ആവശ്യത്തിന് ശമ്പളവുമുണ്ട്, പിന്നെന്തിനായി? ഇത് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന അല്പം സ്വീറ്റ്സ് അല്ലേ ബാലേട്ട? ഇതുപോലെ അല്പം സ്വീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീനരായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കാരാക്കി തീർത്തിട്ടുള്ളത്. ഈ കൊച്ചു കള്ളം ചെയ്ത പണിയുണ്ടോ? എന്താ? ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറി പോയി അവനത് മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ ചൂണ്ടാനും തുടങ്ങിയോ? ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. വളരെ നീ എന്തിനാ മോഷ്ടിക്കാൻ പോയത്? ഇനി അങ്ങനെ ചെയ്യുമോ? നാലടി കൊടുക്കണം. ഇപ്പൊ എന്തിനാ മമ്മീനെ വിളിക്കുന്നത്? നീ മോഷ്ടിച്ചോണ്ടല്ലേ. വേഗം കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുക്ക. സാറേ, ഇത് സ്റ്റേഷനല്ല, വീടാ. കുഞ്ഞുങ്ങളെ പോലീസ് മുറയിലാണ് പേടിപ്പിക്കുന്നത്.
ഇനി കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം. നമുക്കെല്ലാം പോലീസ് മുറയിലാണല്ലോ. മര, ആ കൊലയുടിങ്ങൾ അച്ഛനാണ്. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? നിനക്കെന്താ ഈ വല്ലപ്പോഴും അങ്ങോട്ടൊന്നും ഒന്നുകൂടെ? ഞാൻ ജീവിച്ചിരിക്കുന്നു, അതോ മരിച്ചോ തിരക്കൂടെ? അയ്യോ അച്ഛ, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. എന്നിട്ടാണോ ഇവിടുന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. ബാലത്തിനാണെങ്കിൽ ജോലി തിരക്കണം, പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ? നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് എന്റെ മോളെ ഓർത്തിട്ട്. വാ അച്ഛൻ. ഉയേ, അങ്ങനെ ഷർട്ട് തയ്ക്കാൻ കൊടുത്ത് വാങ്ങിച്ചോ. വൈകുന്നേരമാട്ടെ, ഇന്നലെയും പറഞ്ഞ് വൈകുന്നേരം. ഇനി അങ്ങനെ വല്ലതും പോകാൻ എത്താ ഷർട്ടിന്റെ കാര്യം ചോദിക്കുന്നേ? ഒന്നിനും ഒരു ശ്രദ്ധയില്ല, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇവൻ ഇവിടുത്തെ കാരണവരെ പോലെയാണല്ലോ. ഒന്നും പറയണ്ട, ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്ന കുമാരേട്ടൻ കയറി പൊട്ടി. ഇവനെ ഇപ്പൊ കണ്ട, രണ്ട് കൊലപാതകവും ചെയ്ത് 10-15 വർഷം ജയിലിൽ കിടന്നവനാണെന്ന് ആരെങ്കിലും പറയുമോ? ഇവിടെ പാലട്ടം വിളിച്ചോണ്ട് വന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി, പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന്. ബാബു എങ്ങോട്ട് പോയതാ മോളെ? അച്ഛനെന്നെ കണ്ടോ? ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ സൈക്കിളിൽ പോകുന്നു. ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ. അയ്യോ മക്കളെ, അപ്പൂപ്പന്റെ ഉടുപ്പൊക്കെ അഴുക്കാവും. ആയിട്ടടി, ഇവരെല്ലാം വേറെ ആരുണ്ടടി എന്റെ ഉടുപ്പ് അഴുക്കാക്കാൻ? കൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊങ്ങോ? ഈ തേങ്ങയിടാത്തിരിക്കുന്ന കൊങ്ങ്? കൊങ്ങല്ലടാ മോനെ, പൊങ്ങ്. അവിടെ വരുമ്പോ അപ്പൂപ്പ തരാം. എനിക്കും തരണം, എനിക്കും എല്ലാവർക്കും തരാം. അച്ഛ, വൈദ്യുതിന് മാത്രം കൊടുക്കണ്ട. അതെന്താ? ഇവനേ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയിരിക്ക. നേരാണോടാ മോനെ? ഞാൻ ചേച്ചിയുടെ പാവെല്ലെടുത്തു, അതിനാ. അത്രേ ഉള്ളോ? ഇതിൽ ഉണ്ടാണ് അപ്പൂപ്പ? ഉണ്ട്, നെയ്യപ്പം ഒക്കെ ഉണ്ട്. അതവിടെ വെച്ചേക്ക്, ഞാൻ വന്നിട്ട് എടുത്തുതരാം. അമ്മാവനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അവിടെ തെങ്ങേറ്റവും തേങ്ങാ വിട്ടും ഒക്കെ ആയിരുന്നു. ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റയ്ക്കിടന്ന് ഇങ്ങനെ അധ്വാനിക്കുന്നത്? ഇനി കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. നല്ല ശിക്ഷയായി, കൊപ്രാ കളത്തി കിടക്കുക. എനിക്ക് ഉച്ച കഴിഞ്ഞ് പോവാം. ബാലൻ രാവിലെ എങ്ങോട്ടാ? എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട്, നാളെ വരികയും. ഓഹോ, അപ്പോ ഞാനങ്ങ് പോവും കേട്ടോ. ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം. അയ്യോ, ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും പുഴയും. എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക്. ആ നോക്കട്ടെ. അമ്മാവന് കാപ്പു ഇല്ല? എല്ലാവർക്കും കൂടെ കുടിക്കാം. വരൂ. ഇങ്ങോട്ട് വരാം. ഇല്ല വികാസെ, അങ്ങോട്ട് ചെല്ലുക. ബാബു, വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിലൊന്ന് കാണുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം. വെയിറ്റ്. എടാ വികാസെ, എടാ ചേട്ടന്റെ പരിചയക്കാരെങ്കിലും കണ്ടാ. എടാ ഡോക്ടറെ, നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ? അല്ല, നാരായണന് 3 വിസ്കി ലാർജ് വിത്ത് സോഡ. എനിക്ക് വേണ്ട. ലോ ഇടാല്ലേ, ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പ്ലീസ് വേണ്ട. ജീവിതത്തിൽ ഇന്നു വരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ? വെരി കറക്റ്റ്. എടാ ബാബു, നീ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സോ കാർഡ് ചരിത്രം സൂക്ഷിക്കൂ. അറിയാ, ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര റേപ്പ് സീൻ ആയിരിക്കും. ആ നാരായണ, രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 മണിക്ക്. പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ. ഏതാ സാധനം? വെറ്റി ഗോവക്കാരിയാ. എങ്ങനെ ഇരിക്കുന്നു? ഉഗ്ര സാധനമാ. നാരായണ, ഷോ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സാറ് പറഞ്ഞാ പിന്നെ എന്നാ പോയി അറേഞ്ച് ചെയ്യും. അപ്പൊ ഇന്ന് രാത്രി ക്യാമറയൊക്കെ കണ്ട് ആഘോഷമാട്ടം തിരിയാ. എന്താ? ഞാനില്ല.
എനിക്ക് വേണ്ട. ഇത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയെ കൂടെ ഒഴിക്കും. കണ്ണടച്ച കുടിച്ചേരേ. അമ്മായിരി വേണ്ട, ഒരു സിപ്പ് മതിയെന്ന് കുടിക്കേ. ഞാൻ പറയുന്നത് കേട്ടോട്ടെ, കുടിക്കുന്നു. അങ്ങനെ കുടിക്കേ. അങ്ങനെ കോൺഫറൻസിന് ഈ മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആരാ? മിനിസ്റ്റർ മീൻസ് മന്ത്രി. ആ മന്ത്രിക്ക് എന്താ ജോലി? അത് ഉദ്ഘാടനം. അപ്പൊ നമ്മുടെ മമ്മിയോ? ഇന്നാൾ ഉദ്ഘാടനം ചെയ്തല്ലോ. മമ്മി മന്ത്രിയാണോ? ചെലപ്പോ ആയിരിക്കും. മമ്മി, മമ്മി മന്ത്രിയാണോ? മന്ത്രി? ആ, ഈ നീല പറഞ്ഞു. ഇതാണോ പഠിത്തം? അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ അല്ലേ, മിണ്ടെ അന്ന് പഠിക്കും. Hey.
Thank you.
മരം പോയി കിടന്നോളൂ. മറ്റൊരുത്തന്റെ കൂടെ കിടക്കുന്നത് കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന്, എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? Thank you.
ഒരു അച്ഛനെ പോലെ ആണടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു. പറയൂ, നീ അവളും തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി? ചേട്ടാ, നിന്നെയും അവളെയും പേപ്പെട്ടിയെ പോലെ വെടിവെച്ചു കൊള്ളാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഈ കുടുംബത്തിന്റെ മാന്യത, ചേട്ടാ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. ആവശ്യമുള്ള പണം ഞാൻ തരാം, അല്ലെങ്കിൽ എന്നെ നീ കൊന്നോളൂ. ഇതാ ചേട്ടാ, എനിക്ക് മാപ്പ് വരൂ. മാപ്പ് ചേട്ടാ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കൂ. നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മധ്യനാക്കാൻ ശ്രമിക്കുകയാണ്. സ്റ്റോപ്പ് ഇറ്റ്! എനിക്ക് കേൾക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല, ബാലട്ട തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലട്ട. നിരപരാധി? അതെ, നിന്നെ ഞാൻ ഇവന്റെ തന്താരാടി അവനല്ലേ? നീ എന്റെ അടുത്ത് വരരുത്, നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കും. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിതിങ്. ഗെറ്റ് ഔട്ട്! മമ്മിക്ക് നല്ല സുഖമില്ല. എന്താ സുഖം? ഏതാണ്ട് പനിയാണെന്നാ തോന്നണത്. സജി വാ, മമ്മിക്ക് എന്തെങ്കിലും നോക്കാം.
മമ്മി മമ്മിക്ക് എന്താ അസുഖം പനിയാണോ മമ്മി ഇല്ല മോളെ പിന്നെ എന്തിനാ മമ്മി കരയുന്നത് ഒന്നുമില്ല കുട്ടികളൊരുക്കി സ്കൂളിൽ വിടാൻ നോക്ക ചെല്ലു മക്കളെ കാപ്പി ഇവിടെ ഇരിക്കുന്നു എസ് പി ബാലചന്ദ്രനാണ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്ത് തരൂ ഗുഡ് മോർണിംഗ് സർ എനിക്ക് നല്ല സുഖമില്ല രണ്ടു മാസം ലീവ് വേണമായിരുന്നു ലീവ് വെച്ച് ഞാൻ ഉടനെ അയച്ചേക്കാം താങ്ക് യു സർ നീനെ ചിറ്റപ്പനെ മുറിയിൽ കണ്ടില്ലല്ലോ എവിടെ പോയി ആ വല്ലടത്ത് പോയതായിരിക്കും നമ്മളോട് പറയതല്ലേ പോയത് ഇനി ചിറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല ഞാനും മിണ്ടത്തില്ല തല്ലിവീക്കടാ അല്ല ഇതാര് കുമാരനോ പിന്നെ ജയിലിൽ നിന്നും പോയില്ലേ ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ പറ്റിയ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക അല്ല അമ്മാവനോ കണ്ടിട്ട് വന്നക്കാലമായല്ലോ ഇപ്പൊ നിങ്ങളെ ഒന്ന് കാണാൻ തോന്നി വീട്ടുകാർക്കെവിടെ വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട് നല്ല സുഖമില്ലാതിരിക്കുകയാണ് ഇവൻ ഷോ ഇവള് മനസ്സിലായില്ലേ എന്റെ മോള് ഉഷ നീ കാണുമ്പോൾ ഇത്രേ ഉള്ളു അമ്മാവനിരിക്കൂ ഇരിക്കും അമ്മായി എന്നോട് എന്താ ബാലേട്ടൻ ഇരിക്കാൻ പറയാത്തത് ഉഷയും ഇരിക്കൂ നമ്മുടെ ബാബു ഇപ്പൊ എവിടെയാണ് അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ഇവിടെ ടൂർ പോയിരിക്കാം നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകാൻ ഇറങ്ങിയതാ എന്തിനാ ഒന്നും പറയണ്ട ബാല ഈ മനുഷ്യൻ തൊട്ടതെല്ലാം വെള്ളത്തിലാ ഇനിയിപ്പോ ബാംഗ്ലൂരിൽ ഒരു കുറിക്കമ്മി തുടങ്ങാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക ഏതായാലും എല്ലാരും കൂടി ആദ്യമായിട്ട് വരികയല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാം ബാലേട്ടൻ ഓഫീസിൽ പോണ്ടേ വേണ്ട ഞാൻ രണ്ടു മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് റിയലി യെസ് ഓ ഫൈൻ ബാലേട്ടൻ എത്ര കുട്ടികളാണ് മൂന്ന് ഒരു പെണ്ണും രണ്ടാണ് ബാലേട്ട ഇനി നിർത്തണം കേട്ടോ പോളി നിനക്ക് തമാശ പറയാനുണ്ടാണ് അവൾ കൊച്ചു കുഞ്ഞല്ലേ എട്ടും പൊട്ടും തിരിയുമോ കുമാര ഈ പെട്ടിയെടുത്ത് ഗസ്റ്റ് റൂമിൽ കൊണ്ടു നോക്കിയേ ഞങ്ങൾ എന്ന് ഇന്ദുവിനെ കണ്ടിട്ട് വരാം സുഖമില്ലാതെ കിടക്കില്ലേ മോള് വാ വേണ്ട 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 ശരീരം അനക്കണ്ട കിടന്നോളൂ ഞങ്ങള് മനസ്സിലായില്ലായിരിക്കും ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാ അമ്മാവൻ മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാധവക്കുറുപ്പ് ഇപ്പൊ മനസ്സിലായി ഇരിക്കൂ ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്താ പേര് ഉഷ ആളായിട്ടും പെണ്ണായിട്ടും ഇവിടെ ഒരുത്തിയേ ഉള്ളൂ മഹാകുസൃതിയ ജോ
നല്ല വിളർച്ചയുണ്ടല്ലോ. എന്താ അസുഖം? അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നുമല്ല. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ. ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു. പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയാണോ? അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഞാൻ നിന്റെ അമ്മായി പോയില്ലേ? ഞങ്ങൾ 10 ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോന്നുള്ളൂ. അയ്യോ, അത് വേണമെന്നില്ല. ആ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും. ഏ, അതൊന്നും ഓരോ ബുദ്ധിമുട്ടും ഇല്ല. അല്ല, മിണ്ടാലോ അനങ്ങാലോ അവിടെ കിടന്നോ. ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. മോളെ എണീക്ക്, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. ആ, ഞങ്ങള് താഴെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിന്ന് ഒരു വിളി വിളിച്ചാ മതി. ഏ, പിന്നെ നമ്മളിവിടെ ഞാൻ നിന്നാൽ എങ്ങനെയാ? ബാംഗ്ലൂർ പോകണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? ആ, നീ ഒരു കാര്യം ചെയ്യ്. ആദ്യം ഒരു 10,000 രൂപ കടം വാങ്ങി. എനിക്ക് ചോദിക്കാം നാളെ. അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അടവൻ മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം, പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. അപ്പൊ നീ? ഞാൻ ഇവിടെ നിൽക്കും. ഉഷയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട്. ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില്ല. നമ്മുടെ മോള് അത് അറിഞ്ഞു പെരുമാറിയാൽ ഒത്തി കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷ മോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവരോട് ഇത്രയേറെ പറയുന്നു? പറയേണ്ടതൊക്കെ അവള് പറഞ്ഞോളൂ. നിന്റെ മോളല്ലേ, താറാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. അകത്ത് പോയി രണ്ട് കസേര എടുത്തോണ്ട് ഇവിടെ പറഞ്ഞു പോയിട്ടില്ലേ? അതേ, എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലി പിടിച്ചുപിടി. അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ കുരുപ്പുളിയാ, രണ്ടെണ്ണത്തിനെ തട്ടിയവനാ, മൂന്നാമത്തേനെ നോക്കി നടക്കാ. കേട്ടു പാലേട്ടാ, ഞാൻ കോളേജ് ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. യെസ്, കുറെ പേർ എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ പാലിട്ടാ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഏയ്, നെവർ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എല്ലാത്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു DST ഉണ്ടെന്നും പറഞ്ഞ്. കേട്ടു പാലിട്ടാ, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടി വരുന്നു. പക്ഷേ ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. യു ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ്. ആ വേ രാജാ, വേ ഒന്ന് വെച്ചാ, രണ്ട് കിട്ടും, രണ്ട് വെച്ചാ നാല് കിട്ടും, പണം വെച്ചാ പണം കിട്ടും, മോച്ചി നിന്നാ വരിയിട്ടും. വാ 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 വാ. ആ വേ രാജാ, വേ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും, രണ്ട് വെച്ചാ നാല് കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വടി കിട്ടും. ആ വാ 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 വാ, നോക്കി നിൽക്കാതെ വാ. വേയ് വേയ് വേയ്. ആ വേ രാജാ, വേയ് വേയ്. മോളെ മേരിക്കുട്ടി, ഇവിടെ ഇരിക്കാ. ജോസ് കുട്ടി വന്നിട്ടുണ്ട്. അവനേ, ആ മാതാമരാട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. ഇവിടെ ഞാൻ എല്ലാ കൊല്ലും ഇവിടെ കിളിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവ് ഇവിടെ മേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ അന്യനാണോ? നമ്മളൊരു നാട്ടുകാരല്ലേ. മേരിക്കുട്ടി വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം.
നിന്റെ കൈയുടെ അളവൊന്ന് നോക്കാം. രാജകുമാരി വന്നിരിക്കുന്നു. പിന്നെ പിടിച്ചാ പിടിച്ചു തന്നെ കയ്യിലോ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ സ്വന്തക്കാരാ. വീട്ടില് നീ എന്ത് ചെയ്യും? മോന് വല്ലതും പറ്റിയ? ഒന്നും പറ്റിയില്ല. കുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോടെ മാനം കെടുത്തിയെന്ന്. നിങ്ങൾ ഇവിടെ ആണും കാര്യമില്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്ത്? ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂട്ട ചങ്ങാതി. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് വല്ലതും കഴിക്കാം. കട ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്കുക. കൂട്ടുകാര പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ എനിക്ക് വേണ്ട. മാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്തുകൂടെ വാ, ഞാൻ പണിയരാ. കടലി വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ, കുഞ്ഞിനോട് പരിചയമുണ്ട. അമ്മത്തി ഒന്ന് ചുമ്മായിരി, പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട, ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപഷ നല്ല ഒന്നാം തരം കണ്ടു കിട്ടും. ചമ്മണമേ അടിച്ചോണ്ട് വരാം. അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ രണ്ട് ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും. ജോസെ, വെള്ളം ചൂടാക്കണോ? അച്ചാച്ച, കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണ? ഏ അല്ല, വേണ്ട. മണി പത്തായി ശാന്തമ്മേ, ഡോക്ടറെ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതില്ലേ? രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയുസ, ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ വത്തിന്റെ മകളുടെ പ്രസവത്തിന് പോയതാ. കൊച്ചു തളതിരിഞ്ഞ അകത്ത് കിടന്നത് നേരെയാക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തള്ള കാര്യായി. അയ്യോ, എ
എല്ലാവരെയും കീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നത്. അവരെ ആദ്യം വിളി. രംഗമ്മ ഇരിക്കൂ. എന്താ ഇവക്കൊരു പല്ലുവേദന? ഓഹോ വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ശാന്തമ്മ ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. താമസം കുറെ ദൂരെയാണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും അമ്മുക്ക മുമ്പൊക്കെ. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിനും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ വാപ്പ സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല. കുറച്ച് ദൂരെയാ. കുറവില്ല നമ്മുടെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ എങ്ങനെ ചെയ്യണ്ടല്ലേ കുട്ടി? ഒരു കുറവില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കൻ ചേർത്തിലുവാ. രാജപ്പൻ ഡോക്ടർ കുളിക വന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെയാ പോകുന്നത്. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത കുളിയ. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തേ. ജോസ് ഇച്ചിരി കടലാസം മേടിച്ചു തന്നു. പേരുകുട്ടി ഒരു കടലാസം മനസ്സിലേക്ക് എടുത്താൽ കുഞ്ഞെ ഇങ്ങോട്ട് തന്നേ. അല്ല സാറിന് മരുന്ന് കുടിക്കാൻ അറിയാവാ. ഈ മരുന്ന് വാങ്ങി അര ഗുളിക വീതം മൂന്നേരം കൊടുത്തു. തനക്ക് കാശല്ലേ? അത് ഞാൻ മറന്നു. മോനെന്ത് പറ്റിയടാ? കുമാര് തന്റെ കൂട്ടുകാരൻ കുറ്റിയെന്ന മരുന്ന് മേടിച്ചു കൊടുക്കാമോ? കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ലാ തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കിട്ടാൻ നിന്ന് രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ആ കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവൾ ഇവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി മേടിക്കട്ടെ, ഇപ്പൊ വസ്താവ്. എന്നാല് കാറ് കാണുന്നുണ്ടല്ല. ആ കാറ്റണ്ടല്ല, കാറ് മാറും. വരി നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ ബാബു താറോ? ആ വേണ്ട വേണ്ട, കടൽ ചുരക്കിട്ട വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്, ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നതുപോലെ ആർക്കെങ്കിലും എണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല. കുഞ്ഞിനെങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് വിട്ടപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിന് കുറിച്ച് എന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ആ ഇപ്പൊ മനസ്സിലായില്ലേ, സാറിന് ചികിത്സിക്കാൻ അറിയാവുന്നു. കൊള്ളാം, സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന, ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്നും നോക്കട്ടെ. എത്ര ആളാ തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടെയാണോ? കുറച്ച് താപോട്ട്. ആ അവിടെ. ഇതെന്താ മമ്മൂക്ക, കടാപ്പുറ ആശുപത്രി ആക്കാൻ പോവാണാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്നെന്ന നല്ലൊരു മനസ്സില്ലേ. നമ്മളെല്ലാം ഒത്തുകൂടിയ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ 5 16 15 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129
എന്തിനാ കരയുന്നേ? പറയൂ, എന്തുണ്ടായി? ഞാൻ കളിക്കാൻ ഓഫീസ് മുറി കയറിയപ്പോ ഉഷാന്റെ അമ്മ എന്നെ ഇവിടെ പിടിച്ച് പിഞ്ചി. താഴ്ത്ത് ഇറങ്ങുന്നവരും കൊച്ചം പറയുന്നുണ്ട്, പുറത്തു പറയാൻ കൊള്ളില്ല. ആ പെണ്ണും പിള്ളെ മകളും വന്ന് കയറി അന്ന് തുടങ്ങിയേ കുഞ്ഞുങ്ങളുടെ കാലക്കേട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല മുന്നേ. ഇല്ല, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. പ്രായമായ പെണ്ണൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് നിങ്ങളുടെ തമാശ. ഈ നിമിഷം മകളെ വിളിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങാം. അത് പറയാൻ നീ ആര്? ഇവരോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത്? നിങ്ങളുടെ ഭാര്യ. ഭാര്യ? ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ട്? നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ, എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും. അതെന്റെ കണ്ണുമ്പിൽ നടക്കില്ല. യു ബ്ലഡി ശബ്ദിച്ചു പോകരുത്, ശബ്ദിച്ചാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. കുഞ്ഞിനെ തല്ലിയു, കാര്യം എന്താ കുഞ്ഞിന്? എന്നെ എന്റെ വിധിയ കുമാര ുട്ടി ദേവ ആവോന്റെ ഉടുപ്പ ഒരു ചെറിയ കീറല്, ഇതൊന്ന് തയ്ച്ചേ, ഇല്ലെങ്കിൽ അലക്കുമ്പോ മുഴുവൻ കീറിപ്പോവും. മേരിക്കുട്ടി, എന്നെ ഷർട്ട് കഴിക്കണം. അതിനെന്താ? അമ്മച്ചി നാട്ടുകാരൊക്കെ അറിഞ്ഞ എന്നെ കെട്ട ഓലത്തേലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുന്നു.
എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല. തന്റെ പൊന്ന് റപ്പായിച്ചട്ടാ, ഇതെടുക്കരുത്, വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചിട്ട് വേണേ കാശ് ഞാൻ തരാം. നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാറായോ നായ? എന്താ റപ്പായി, ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ, ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ, അത് നമ്മൾ റപ്പായിച്ചേട്ടനാ. കഥിക്കോ, അവനിട്ടാണോ കിട്ടിയത്? ഇനി അവനെ ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കും. ആരായാലും അറിഞ്ഞു പെരുമാറ്റുണ്ടല്ലോ ഉറപ്പായി. ഒരക്കടി പറ്റി പോയി ഡോക്ടറെ, അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പാലേട്ടിന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാ ഞങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ, നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാറേ, നിങ്ങൾ പോയിട്ട് വരെ. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളാം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി.
ചികിത്സിച്ചവൻ ഞാനാ. ഇന്നൊരു മുറിവേദം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ട ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനെ ഒന്ന് ഒതുക്കാൻ എന്താറപ്പ ഈ ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം.
മേരിക്കുട്ടിയെ അല്ല നീ ഇവിടെ വന്നിരിക്കയാണ് അങ്ങോട്ട് എന്നാ കറിക്കൊന്ന് അരച്ചേ അമ്മച്ചി എനിക്കൊരു വയറ്റുവേദന അതിനെ നീ കാലത്ത് കണ്ടാടച്ചാണെ വന്നതും തിന്ന ഇല്ലോ ആ എന്നാ വായുവിന്റെ കാറ്റലായിരിക്കും നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്ന് ഇത്ര മരുന്ന് മേടിച്ചു കുടിക്കേ ശരി അമ്മച്ചി എടിയടി എങ്ങോട്ടാ മരുന്ന് മേടിക്കേ ഈ വേഷത്തിലാ ഒരു സാരിയും ബ്ലൗസും മാറ്റിട്ട് പോലെ തന്നെ സാറേ ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട് അർജന്റ് രോഗി ആരാ നീ കേറി വായേച്ചി ഈ ഗുളിക കാലത്ത് മയിട്ടു ഓരോന്ന് കഴിക്കാം മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി എന്താണ് എനിക്ക് നെഞ്ചിനകത്ത് നെഞ്ചിനകത്ത് ഒരു വേദന നീ വരൂ ഇവിടെ കയറി കിടന്നേ അക്കിടന്നേ നീ എന്താ കണ്ണടച്ചത് ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ ബാബു മോനെ ഇങ്ങോട്ടൊരു സോക്കേട് കാര്യം വന്നല്ലേ ഇവിടെ ഉണ്ട് എന്നതാ മോനെ ഇവക്കടെ സോക്കേട് ഇച്ചിരി കൂടുതലാ പത്ത് ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി മാറും അരുളപ്പാ എടാ അരുളപ്പാ എന്തോ ബാബുമോന് ചോറ് അമ്മച്ചി കൂട്ടാന് എരിവ് കൂടുതലുണ്ടോ നീ പോടാ ബാബുവിന്റെ ഇഷ്ടം ശീലമൊക്കെ എനിക്കറിയാം നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താ മതിയോ അമ്മച്ചി ഈ ടാബ്ലറ്റ് ദിവസം മൂന്നേരം കൊടുക്കണം പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ ഇവള് അതിന് മരുന്ന് വേണ്ട അമ്മച്ചി നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി എന്താണ് ഇത്ര വലിയ ആലോചന ഏ ഒന്നുമില്ല വിശേഷം അല്ലേ സാർ അറിഞ്ഞ എന്താ സാറിനെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട് അവഖ്യാതി ഓ ആ കള്ളക്കഴിവരി പത്രാധിപരെ പണിയാ എടാ ഇതാ ആറാം പറഞ്ഞ രാജപണ്ടാക്ക് കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ള രണ്ടിനെയും നമുക്ക് തപ്പമ്മുക്ക കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ദയവായിച്ചു നോക്ക് ബാബു സാർ കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയും വ്യഭിചാരവും നടക്കണമെന്ന് എഴുതി വെച്ചിരിക്കണം നമുക്ക് ഇട്ടൊരു അരിയ അരിച്ചിരിക്കണത് എന്താ എന്റെ അരി ഏറ്റില്ലേ ഏറ്റുവാശാലേ ഏറ്റു താനൊരു ഭയങ്കരാണ് തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശുവെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് എഴുതിയാലും യേശു ഡോക്ടറെ ഇത് കണ്ടോ ഇതാണ് എന്റെ മാരകായുധം ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ അന്വേഷിക്കുമെന്നും നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഓർമ്മുണ്ട് തിന്നും ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ താൻ വിഷമിക്കണ്ട ഞാനത് അറിഞ്ഞു ചെയ്യാം അല്ല ഡോക്ടർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം ഇപ്പൊ കടലാസും അച്ചടി മഷിക്കല്ലേ എന്ത് വില കൂടുതലാണെന്നു കള്ളിന് വരെ വില കൂടിയിരിക്കുക പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത് ഇതിരിക്കട്ടെ കൊറേ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു അങ്ങത്തെ രാത്രിയായാൽ കുറെ അവിടെ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ചാ ആ ഡോക്ടർ എന്ന് പറഞ്ഞതാണ് അവരുടെ നേതാവ് ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ ഇറ്റ്സ് ഓൾ റൈറ്റ് ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ അല്ല ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ് BSc MBBS സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ പരിശോധിച്ചു അവയെല്ലാം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഗുഡ് ലക്ക് ഡോക്ടർ താങ്ക് യു ശരി അച്ഛൻ
ഉഷേ സ്വർണക്കടയിൽ പോണ്ടേ? വേഗം വരൂ. എന്താ കുമാരൻ? ഒച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാവും. വയ്ക്കോട്ടെ. കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞ് അമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ വണ്ടി. ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണ എന്നെ എടുപ്പിക്കിടന്നതാ. ഇതാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ട് പോയിട്ട് വന്നു. ശരിയമ്മായി വാങ്ങിച്ചോണ്ട് വരാം. മമ്മി, വെള്ളി മതിയല്ലോ. എന്നാലേ എനിക്കവരുടെ വയസ്സായിപ്പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ മക്കളെ? പരീക്ഷ കഴിഞ്ഞാലുടനെ മമ്മി അപ്പൂപ്പനെ പറഞ്ഞുവിടാം. അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി. അറിയാതെ മക്കളെ, കുഞ്ഞി ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്? അല്ലാതെ വേറെ മാർഗമില്ല നാണിയമ്മേ. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും കടും കൈ ചെയ്തു പോകും. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. സജി പല്ല് തേക്കാൻ മടിച്ചു നിൽക്കും, അത് ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാൻ മുന്നേ നീനെ സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത്. നാണിയമ്മ പറയുന്ന അനുസരിക്കണം. ഡാഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല മമ്മി. അമ്മായി ഉഷ ഇരിക്കുന്നിടത്ത് പോകരുത്. ഇല്ല മമ്മി. ഇങ്ങ് തരൂ കുഞ്ഞെ. എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇനി ഇവിടെ ആരും ഒരു തരി മണ്ണ് പോലും നുള്ളിയിടുകയില്ല. ഇവര് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞ് സമാധാനമായിട്ട് പോകും. മോനെ, മോനെ എവിടെ? എന്നെ വെച്ചു
അവരുടെ നാട്ടിൽ പുതിയ വേലക്കാരി വരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കണ്ടോ കാണുണ്ടെന്ന് പറഞ്ഞു. ശമ്പളം തീർത്താ കള്ളടയായി കൊടുത്തയച്ചു. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല. ഈ ഒരു കാര്യം തൽക്കാലം ഇന്ദു കുഞ്ഞിന് വീട്ടിൽ പോയി. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. നീ വിഷമിക്കണ്ട, ഇവിടെ ഒരു വാദം ഒഴിപ്പിക്കൽ നടത്താനുണ്ട്. അത് കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കൊള്ളു. വരട്ടെ മോളെ, വരട്ടെ മോനെ. അച്ഛാ കാപ്പി എടാ, ഒരുപാട് ധനവെള്ളം കുടിക്കില്ലേ, വയറിളകും. അവൻ പൊങ്ങു വേണമെന്ന് തുറന്നോണ്ട് നിക്ക, ഞാൻ കൊടുത്തില്ല. മതി മതി, ഇവിടെ നിന്ന് അച്ഛന് അതും കൊടുക്കും. ഈ കുഞ്ഞു വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ബാലേന്ദ്രന്റെ ജോലി തിരക്കായിരിക്കും. ഇനിയും വല്ല പിണങ്ങിയ പറ്റോ പോന്നാണോ? പോടാ, അവര് തമ്മിൽ പിണങ്ങാനോ? അന്ന് കാക്ക മലന്നു പറക്കും. എന്റെ മോളെ ഞാനാടാ വളർത്തിയത്. ഞാൻ ഫുൾ. എന്നിൽ നിങ്ങളോ? ഞാനും ഫുള്ളാ. കണ്ട കാശ് തരണം. ഒരു 100 രൂപ കടന്ത. കാശില്ലെങ്കിൽ കളിക്കണ്ട, എന്നിട്ട് വെക്കണം. വെക്കണം. ില്ലെങ്കിൽ കളിക്കണ്ടായിരുന്നു. വേണ്ട, പ്രശ്നം തീരുന്നല്ലോ. മക്കള് പഠിക്കണോ? ഞാൻ പഠിപ്പിച്ചുതരാം, ഒരു കണക്കിട്ട് തരാം. ചെയ്യ, 1000 മാക്രിക്ക് 1/2 പൂക്കിരി, എന്നാ 1 പൂക്കിരിക്ക് എത്ര മാക്രി? ചെയ്യ ചെയ്യ. സജിമോനെ നീ നമ്മൾ മുറി പോയിരുന്നു പഠിക്കും. അതെന്താ കുമാര, നീ പിള്ളേരെ പറഞ്ഞു വിട്ടത്? നിങ്ങൾ അവരെ പഠിപ്പിക്കണ്ട. എന്നാ നിന്നെ പഠിപ്പിക്കാം, ഇരിക്കെ. എനിക്ക് പഠിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ മുറി വരെ ഒന്ന് പോണം. കാറ് വിളിക്കണോ? വേണ്ട വേണ്ട, എനിക്ക് ഞാൻ കൊണ്ടുപോയാക്കാം. വേണ്ട വേണ്ട, നീ 3-ാമനത്തേക്ക് നടക്കുന്നവന് എന്താ പോക്കണ്ട? എന്റെ ഭാര്യ പൊക്കും. മന്ദാജിനി, ഏ മന്ദാജിനി, നിങ്ങൾ എന്തിനാണ് വലിച്ചു കയറുന്നത്? എന്നോട് പൊക്കരി, എനിക്ക് മുറി പോണം. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാ അവിടെ തന്നെ കിടന്നോ. പുറത്ത് പറച്ചാനാ, കുടിക്കാനല്ല. ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങണം, കാശൊന്നും കൊടുക്കണ്ട. ദിവസം 3 നേരം. എന്താ ഇവൾക്കൊരു വയറ്റ് വേദന? എപ്പ തുടങ്ങി? കുറച്ചുനാളായി. ഈ കുപ്പി ഒന്ന് കഴുകി കൊണ്ടുവരാൻ മതി. കഴുകിട്ട് പോകുന്നില്ല, മരുന്നിന്റെ കറയാ. എന്താടി, എന്ത് പറ്റി? കണ്ടോ, ഇത് ആശുപത്രിയോ ഉപചാരശാലയോ? ഇതിന് സമാധാനം ഉണ്ടാക്കാൻ ഞാൻ അവിടെ പോകത്തില്ല. എടോ ഡോക്ടറെ, ഇങ്ങോട്ടായി വാറോ, ഇങ്ങോട്ടായി വരാൻ. തന്റെ ചികിത്സ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ടായി വരാനോ പറഞ്ഞു. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ? എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടുവന്നത്? അല്ലാതെ ഡോക്ടറെ കൊണ്ടോ? തന്റെ സഹോദരിയെ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്ത് ചെയ്തെന്നോ, പരിശോധിക്കാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ കയറി പിടിച്ചിരിക്കുന്നു. ഇത് കണ്ടോ. എടി, നീ ആ ചാത്തനാട്ടുള്ളതല്ലേ? അല്ല, ഞാൻ തലക്കുളത്തുള്ളത്. ഓ, വേലുത്തം വീടാനീത്തിയായിരിക്കും. എടി,
നീ ആ പുഷ്പാന്തരം പോലുള്ള തെക്കിലെ നാടാക്കാരി തിലോത്തമ്മയല്ലേ? നിനക്ക് നാല് ഭർത്താക്കന്മാരല്ലേ? സത്യം പറഞ്ഞു ഇല്ല നിന്നെ ഞങ്ങൾ കടാപ്പുറത്ത് നോക്കിക്കൊണ്ടുപോകും. സത്യം പറഞ്ഞു നീ ആ തിലോത്തമ്മയല്ലേ? ഞാൻ വിഞ്ഞാന്നും പറയണ്ട, സത്യം പറഞ്ഞാ നിന്നെ വന്ന പോലെ തിരിച്ചുവിടാം, അല്ലെങ്കിൽ നിന്റെ കാളെ പിടിച്ച് പഠിച്ചു കീറിയാൽ കടലെറിയും. എന്റെ പൊന്നാങ്ങളെ വരെ എന്റെ തല്ലല്ലേ ആ രാജപ്പെണ്ടോക്ക് ഉറപ്പായി ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അങ്ങനെ വിട്ടാ പറ്റില്ല, അവളൊന്നും ചെയ്യണ്ട. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളെന്താ വേഷം കെട്ടിയതാ? പാവം പാവമ്മ എന്തെങ്കിലും ഈ പ്രദേശത്തിന് കണ്ടുപോടുന്നു. നിന്റെ എവിടെയാ തല്ലിയത്? ഇവിടെ. ഒത്തിരി നന്ദാ നിന്നെ. നീ എന്ത് നോക്കോ കട്ടുറുമ്പിനെ? എന്തിനാ? അതിന്റെ പുറകുവശത്ത് കൊമ്പ് പോലൊരു സാധനമുണ്ട്, അത് മേത്തു വീണാ സൂചി പോലെ തുളഞ്ഞു കയറും നേരോ. ആ ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം. ോ മിണ്ടാതിരി ചേച്ചി, ഉഷാന്റെ അമ്മ കേൾക്കും. ഞങ്ങൾക്ക് കാപ്പി പള്ളിക്കൂടം വിട്ടങ്ങ് വന്ന് കേറിയില്ല. അതിനു മുമ്പ് കോപ്പി എനിക്ക് കയ്യോയ്യമ്മ തരും, അവിടെ അടങ്ങേരി. കല്യാണി ഉഷമ്മക്ക് ഹാർലിച്ചു കൊടുത്തോ. ഇപ്പൊ കൊടുക്കാൻ കൊച്ചമ്മേ, ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ ഞാൻ കാരണം കേറണ്. ആ നാണി പുല്ലാരിച്ച് ഭക്ഷണാക്കി വെച്ചിരിക്കാണ്. ഏതൊക്കെ അടുക്കളയിൽ തന്നിരിക്കെ. കല്യാണി ഇനി മേലാൽ ഇവർക്ക് അടുക്കളയിൽ ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ. ശരി. ഈ സന്തതികൾ രണ്ടിനെയും ബാലന്റെ കണ്ണുകൊണ്ട് കാണിക്കരുത്. അവന്റെ മനസ്സെങ്ങാനെ മാറി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ. ഞാൻ അതുങ്ങൾ ഇവിടുന്ന് കടത്തി തരാം. എന്തിനാ മാമുള്ളത്? ഇവർ തള്ള ചത്തുപോയ. അയ്യോ ഇത് കൊണ്ട് ഞാനിതാണ് ചെയ്തമാര്.
ഇനി ഈ കുഞ്ഞുങ്ങളെ എങ്ങാനും തൊട്ടാൽ അന്ന് നിന്റെ ശവമായിരിക്കും. മക്കൾ ഓണോടി പോയിരിക്കും. ആന പറ ഞാൻ പത്തേ എണ്ണതിനകം കുഞ്ഞിനെ കാത്തു കൊടുത്തിരിക്കണം. പക്ഷെ എന്ത് ചെയ്താ അവള് സമ്മതിക്കുകയാണ്? നേരാങ്ങളെ പറഞ്ഞു മടുത്ത്. ഇനി അടുത്താങ്ങളെ പറഞ്ഞു നോക്ക്. ഞാൻ ചോദിക്കാം മച്ചി. മേരിക്കുട്ടി, മേരിക്കുട്ടി, നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത്. നീ എന്താ സമ്മതിക്കാത്തത്? എനിക്ക് ഇഷ്ടമില്ല. എന്താ, നിനക്ക് ചെറുക്കനെ പിടിച്ചില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയണം. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ചോദിച്ചായിട്ടില്ലേ? ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ആരാണ് പറയൂ. ആരായാലും നിങ്ങൾ വാ, ഞാൻ നടത്തിച്ചേരാം. പറയൂ, ആരാണ്? നീ എന്താ കരയുന്നേ? മേരിക്കുട്ടി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആരാണ് എന്നോട് പറ? ഞാൻ നടത്തി തരാന്ന് പറഞ്ഞില്ലേ? ബോബുട്ടിന് ഇതുവരെ അത് മനസ്സിലായില്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബോബുട്ടിനെയാണ്. എന്തായി ആ വേലക്കാരൻ നാനെ പറഞ്ഞു വിട്ട ദേഷ്യത്തിന് എന്നെ ചെരുപ്പിന്റെ അടിയിൽ സോപ്പട്ടു ചോദിച്ചിരിക്കുന്നു. ഞാൻ നടുവ് കല്യാ വീണത്. നിന്നെ ഇന്ന് ഞാൻ പട്ടി അടിച്ചോളൂ. പതിവൊരു പോലെ അടിച്ചു, ഇഷ്ടംപോലെ അടിച്ചു. അടിയും തൊഴിയൊക്കെ ഈ കുമാരന് പുല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെങ്ങനെ തൊട്ടാൽ കുമാര കുമാരനെ പഴയ കുമാരനാക്കരുത്. എന്തിനായവാന് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നു? അവരെ വല്ല ബോർഡിങ്ങിലും ആക്കിക്കൂടെ? സജിയോനെ, എന്ത് പറ്റി മോനെ? എന്താ മോനെ, എന്ത് പറ്റി? മോനെന്തിനാ കരയണേ? അതിനെന്താ, നാളെ തന്നെ അപ്പൂപ്പനും മോനും
മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും. മൂക്കരയുണ്ട മമ്മി, ഡാഡി തല്ലു. ഡാഡി മമ്മിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കി എന്നിട്ട് തല്ലി. മോൻ പോയി കളിച്ചു. ഇന്ദു, അച്ഛന്റെ കാര്യം ചോദിച്ചാൽ മോൾ നേര് പറയുന്നു. എന്താ? നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം? പിണക്കത്തിന്റെ കാരണം മകളുടെ ഭർത്താവ് പറഞ്ഞറിയാതിരിക്കുന്നതാണ് നല്ലത്. നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നീനക്കാണെങ്കിൽ എന്ത് നിലവരുന്നതെങ്കിൽ നീ കാരണം തിരക്കാതിരിക്കൂ. അറിഞ്ഞേ തീരുമെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ്. ആ നിലയ്ക്ക് അവളെന്റെ മാത്രം ഭാര്യയായിരിക്കണം. ബാല, നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക്. അവർക്ക് മറ്റാരെങ്കിലും കൂടി ഉണ്ടോന്ന്. ആരാണായ? എനിക്കറിയണം. എന്റെ അനുജൻ ബാബു. അതെ, സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഈ കുടുംബത്തിന്റെ മാന്യത ഓർത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. അമ്പടി പാഞ്ചാലി, ചേട്ടനെ അനിയനെ ഒന്നിച്ച് അറിയാവോ, കുഞ്ഞു പോയ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശാട്ട കാര്യം പോലെയായി. വീട് നാനാവിധമായി കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും കുഞ്ഞ് ഇതൊന്ന് ശരിയാക്കണം. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഇതിലൊക്കെ കഷ്ടം. മൂത്ത് നിങ്ങൾ രണ്ടും ബോഡികളാണ് കുഞ്ഞ്. ഇനിയൊന്നും കുമാരേട്ടൻ പറയണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. സജിയെയും നീനയും കാണാൻ അവരുടെ അച്ഛൻ വരാറുണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. കുട്ടികൾ രണ്ടും വളരെ ഗ്ലൂമിയാണ്. പേരന്റ്സ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്ന നന്നായിരിക്കും. അങ്ങനെ ചെയ്യാം സിസ്റ്റർ. ദേ അവര് വരുന്നുണ്ട്. അങ്ങനെ പറയരുത്. ഡാഡി നല്ല ഡാഡി. നല്ല ഡാഡി ആണെങ്കിൽ എന്നെ തല്ലു വെച്ചിട്ടപ്പോ പുഷ്യാട്ടി കല്യാണി ഒക്കെ ഞങ്ങൾ തല്ലിച്ചിട്ടപ്പോ ഇവിടെ എല്ലാ കുട്ടികളും പറയുന്നു ഞങ്ങളെ കാലം പാത വരത്തില്ലെന്ന്. ഞങ്ങൾ അനാഥ കുട്ടികളാണോ ചിട്ടപ്പോ? നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ചിറ്റപ്പനോ? മക്കളെ, അടുത്ത ആഴ്ച വന്ന് ചിത്രപ്പൻ കൂട്ടിക്കൊണ്ടു. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കഴിഞ്ഞതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ദയവ് ചെയ്ത് ഇവിടെ ഒന്ന് പോകൂ. ഞാൻ പറയുന്നത് എന്റെ കുടുംബജീവിതം നീ തകർത്തു. ഇനി ഞാൻ മരിക്കുന്നതോടെ നിനക്ക് കാണണോ? ചേട്ടത്തി, അവൻ ഇതെവിടെ പോയിട്ട് വരുന്നു? നരകത്തില്. വേണ്ട, നീ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു. ഓ
ബാബു. ഏത് ബാബു? എന്റെ ഭർത്താവിന്റെ അനുജൻ. ഭർത്താവിന്റെ അനിയനോ? അപ്പോ നിന്റെ രഹസ്യക്കാരനോ? നാണെങ്കിൽ തവണ നീ ഇത്ര കാര്യമാണോടി? ബാലം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അച്ഛൻ ഞാൻ പറയുന്നു. വേണ്ട, നീ എന്നെ അച്ഛൻ എന്ന് വിളിക്കണ്ട. ഒരു പേട്ടവളുടെ അച്ഛനല്ല ഞാൻ. ഒരു കാര്യം പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ട ഭർത്താവിന്റെ വീട്ടിലാണ്. നാളെ തന്നെ നീ അവിടെ പോണം, അവന്റെ കാലു പിടിച്ച് മാപ്പ് പറയണം. നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പണി നടക്കില്ല. അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉറപ്പായി പറഞ്ഞു. ഒരു 500 രൂപയും കൂട്ടുതാ വേല റപ്പായി കാണിച്ചു തരാം. 500 രൂപയോ? കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രോഗി പോലും പഠിക്കാത്ത കേറിയിട്ടില്ല. കാശിന് വലിയ വലിയ ഉറപ്പായി. എന്നാ വലിച്ചോണ്ടിരുന്നോ? എനിക്കെന്താ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. റപ്പായി പെണ്ണുങ്ങാതെ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞാ. അതെ, നിങ്ങൾക്ക് ഒരു 200 രൂപ ഉണ്ടാക്കാവോ? എല്ലാരും നിശ്ചയിച്ചോ വെള്ളം മേടിച്ചു കൊടുക്കാനാ. അവനെ ഞാൻ കെട്ടി കെട്ടിച്ചു തരാം. ശരി, സമ്മതിച്ചിരിക്കും. നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടി പഠിച്ചിപ്പഞ്ഞോട്ട് പോന്നത്? നീ 5000 രൂപയല്ലേ എന്റെ ഈ തന്നത്? അത് ഞാൻ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ പണിയോടങ്ങനെ എന്ത് ചെയ്യും? കാശുണ്ടാക്കാതെ ഒന്നും നടക്കത്തില്ല. ആട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? അവനവ കുറച്ച് സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ നമുക്കിത് വിൽക്കാം. നിങ്ങൾക്ക് അതല്ലേ അറിയാവൂ. പിന്നെ കാശെന്ത് ചെയ്യും? കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? എന്താണ് എഴി? അവൻ DSP ആണ്. DSP അല്ല, ASP ആയാലും ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പ്രയോഗിച്ച് നോക്ക്. നിങ്ങൾ നോക്കിക്കോ. പെട്ടി നിറച്ച് പണവുമായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഉഷേ, എനിക്ക് ബാലോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട്. ബാല. എന്താ അമ്മായി? ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല. എന്തുണ്ടായി? എന്തുണ്ടായെന്നോ, ഉഷ ഗർഭിണിയാണ്. ഞാൻ മൂലമോ? പിന്നല്ലാതെ ഇവിടെ ആരാ ഉള്ളത്? ഓ, അത് ശരിയാ. എന്റെ മോൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു. ഞാൻ അവളെ നശിപ്പിച്ചത്. നീ തന്നെ ഉടനെ പരിഹാരം ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത്? നീ അവളെ വിവാഹം ചെയ്യണം. വിവാഹമോ? പിന്നെ എനിക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. വേറെ മാർഗമൊന്നുമില്ലേ? വേറെ എന്ത് മാർഗം? വല്ല മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിരിക്കണ്ട, എന്റെ മനസ്സിൽ തീ ആളി കത്തിയ. ഉഷേ, ഉഷേ, ബാലേട്ട, ഒരമ്മയുടെ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്താ ബാലേട്ട? ഞാൻ മൂലം നീ ഗർഭിണിയാണോ? പറയൂ. അതെ. അതെ അമ്മായി, ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ? 2 ലക്ഷം രൂപ തന്നേക്കാം. 2 ലക്ഷമോ? അതുകൊണ്ട് പേറ്റ് വരാനില്ലല്ലോ. അതൊക്കെ ഒരു 4 ലക്ഷം രൂപയായാലോ? 4 ലക്ഷമോ? ശരി, രൂപ എന്റെ കൈ തരണം. അമ്മാവന്റെ കൈ കൊടുക്കാൻ പറ്റില്ല. അവളെ പെറ്റ് വളർത്തിയത് ഞാനാ. അപ്പൊ കാശ് കിട്ടിയാൽ ഗർഭം താനേ പോകും അല്ലേ? അമ്മായി, 2 വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ. എന്നെ വേട്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ ആയിരുന്നേക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കടി. അമ്മയും മകളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കാണല്ലേ. നാണം കെട്ട പലിശകൾ. എല്ലാത്തിനും ഈ നിമിഷം ഇവിടെ നിന്ന് അടിച്ചിറക്കണം. ഏറ്റവും അല്ലേ, അടിച്ചിറക്കി 20 ആണോ തലച്ചേക്കാം.
ഇങ്ങോട്ട് വാടോ ഇറങ്ങി. എന്താ അവര് അമാന്ത പോലെ. എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത്? ഏക മോഷിച്ചു വെച്ചിരിക്കുന്നു. ഓണ വഴിക്ക് കളവഴിക്ക് അടിക്കാനാ? നിങ്ങളെ വളരെ ആഘോഷമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതാ. പക്ഷേ ഏമാലിനെ ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല. നിനക്കോ അറിയാവോടാ? നിനക്കോ? നിനക്കോടി? ഓ, നീ ഒരേ ഓടിയവളാണല്ലോ. ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നേ തിരിഞ്ഞു നോക്കാവൂ. ഓടേ! എന്റെ കുഞ്ഞിന് വിശ്വാസം മുട്ടൽ നല്ല പരിയുണ്ട്. ഒന്ന് വീട് വരെ വന്നാൽ അല്ലപ്പാ. സാർ എന്റെ ബാങ്ക് എടുത്തോണ്ടിരുപ്പ. ഇൻസ്പെക്ടർ വിജയനാണ്. എന്താ വിജയ? സാർ അങ്ങയുടെ ബ്രദറുടെ ആശുപത്രിയിലാണ്. എന്തുപറ്റി? ഒരു സംഘടനത്തിൽ കുത്തേറ്റതാണ്. ഐ സി. സാർ ഇവിടം വരെ ഒന്ന് വന്നാ കൊള്ളാം. എന്തിനാ? അല്പം സീരിയസ് ആണ്. നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി, ഞാൻ വരാം. ഓക്കെ സാർ.
പറഞ്ഞു. ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി സാർ. അല്പം മുമ്പ് ഒരു ബോധം ഉണ്ടായിരുന്നു. ഓരോരുത്തൻ ജീവിത തെറ്റിന്റെ ഫലം അനുഭവിക്കാതെ പറ്റും. ബാബുവിന്റെ മരണമായി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു. സാറിനുള്ള ഒരു ലെറ്റർ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഇതാ പ്രിയപ്പെട്ട ചേട്ടാ, എനിക്ക് മാപ്പ് തരണം. ചേട്ടത്തി നിരപരാധിയാണ്. ലഹരി പിടിച്ച ഞാനാണ് സ്വബോധമില്ലാതെ അവരെ കടന്നു പിടിച്ചത്. അവരെതിർത്തു, അപ്പോൾ ചേട്ടൻ വന്നു. കുറ്റവാളി ഞാൻ മാത്രം. ചേട്ടത്തിയെ അക്കാര്യത്തിൽ ശിക്ഷിക്കരുതേ. മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ചേട്ടത്തെയും കുട്ടികളെയും എനിക്കൊരുമിച്ച് കാണണം. എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റിത്തരല്ലേ, നിറവേറ്റിത്തരല്ലേ ചേട്ടാ. എനിക്ക് മാപ്പ് വരൂ, മാപ്പ് ചേട്ടാ. ഞാൻ തെറ്റി. ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ നിരപരാധിയാണ്. അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മഠേനാക്കാൻ ശ്രമിക്കുകയാണ്. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കേൾക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല ബാലേട്ട, തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ എനിക്ക് ഇപ്പൊ തന്നെ ബാബുവിനെ കാണണം. ക്ഷമിക്കണം സാർ, ബാബു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. രണ്ടു മണിക്കൂറെങ്കിലും ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിൽ ഉടനെ ഡ്രൈവറെ ഏർപ്പാട് ചെയ്തേ സാർ. എനിക്ക് വൈഫ് ഹൗസിൽ ഒന്ന് പോകണം. ഐ കാൻ ഡ്രൈവ്. പിന്നെ കുമാരന് ഫോൺ ചെയ്ത് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഉടനെ ഇവിടെ വരാൻ പറയും. ശരി സാർ. ബാബു
ചേട്ടന്റെ പിണക്കമെല്ലാം തീർന്നടാ. Bubble.